Hi friends, welcome to Shaheen's Kitchen. ഇന്ന് ഞാൻ ട്രസ്ലച്ചസിന്റെ ഒരു കപ്പ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് പൊടിച്ച പഞ്ചസാര, അര കപ്പ് മൈദ, രണ്ട് മുട്ട, 1/8 കപ്പ് ഓയിൽ, പിന്നീട് ഞാൻ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം മുട്ടയ്ക്ക് നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഏകദേശം 1/8 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഈ ബാറ്ററിൻ്റെ ഒപ്പം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബീറ്റർ ഞാൻ ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ അരിച്ചെടുത്തതാണ്. അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യാം. അങ്ങനെ കപ്പ് കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ് കേക്കിന്റെ കപ്പ് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെച്ചുകൊടുക്കുന്നത്. ഇനി കപ്പ് കേക്കിന്റെ കപ്സിൽ ഈ ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് ഏകദേശം 1/2 പോർഷനോളം ഫില്ല് ചെയ്താൽ മതിയാകും. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല പൊങ്ങി വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 പോർഷൻ ഫില്ല് ചെയ്യുന്നത്. ഇതൊന്നുകൂടി ടാപ്പ് ചെയ്തിട്ട് കുക്കറിലേക്ക് വെച്ചുകൊടുക്കുക. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത കുക്കറാണ്. ഇനി ഒരു 20-25 മിനിറ്റ്സ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 25 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റിമൈനിങ് പോർഷനും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കപ്പ് കേക്കിൽ മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, പിന്നെ ഏകദേശം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കപ്പ് കേക്ക് ഒന്ന് ചൂടാറുമ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ മിൽക്ക് ഇതിലേക്ക് ഇറങ്ങാനായിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാ കപ്പ് കേക്കും ഒന്ന് ഹോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത മിൽക്കിന്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചു നേരം വെച്ചേ മിൽക്കിന്റെ മിക്സ് താനെ താന്ന് പൊക്കോളും. ഇനി പൈപ്പിംഗ് ബാഗിൽ ഒരു നോസൽ ഇട്ട് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കപ്പ് കേക്കും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നോസൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഒരു നോസിൽ അവൈലബിൾ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിന്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. ട്രസ്ലച്ചസ് കേക്കിന്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലും ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ചെടുത്ത പിസ്ത വെച്ചുകൊടുക്കാം. ഈ ഒരു പിസ്ത ഞാൻ മിക്സിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് എല്ലാ കപ്പ് കേക്കിന്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ട്രസ്ലച്ചസ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ട്രസ്ലച്ചസ് കപ്പ് കേക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മിൽക്കി മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.